നിയമത്തിന്റെ വഴിയിൽ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസ് കള്ളക്കേസെന്നും കെട്ടിച്ചമച്ചതാണെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേസിൽ ഡിസ്ചാർജ് പെറ്റീഷൻ കോടതിയിൽ നൽകിയിട്ടുണ്ടെന്നും കോടതി എന്ത് പറഞ്ഞാലും നിയമ നടപടിയുമായി സഹകരിക്കുമെന്നും കെ സുരേന്ദ്രൻ കാസർഗോട്ട് പറഞ്ഞു. കേസിൽ മാധ്യമങ്ങളുടെയും ഉദ്ദേശം തനിക്കറിയാം, അതിനൊത്ത് നിന്നു തരില്ലെന്നും കെ സുന്ദരയെ സ്വാധീനിച്ചതിനോ സി പി എം നേതാക്കൾക്കെതിരെയാണ് കേസ് നൽകേണ്ടതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. As your kids grow, they may forget what you said, but won't forget how you made them feel. Al-Ruba Fried Chicken Masala. ഇടതുപക്ഷം ഈ കള്ളക്കേസിൽ, മാർസിസ് പാർട്ടി ഈ കള്ളക്കേസിൽ എന്നെ കുടുക്കിയതാണ്. കാരണം ഇത് സുന്ദരയുടെ പരാതിയായിരുന്നില്ല, ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇത് വി വി രമേശൻ കൊടുത്ത പരാതിയാണ്, ഇതൊരു കള്ളക്കേസാണ്. ഇതിനകത്ത് പട്ടികജാതി പട്ടികവർഗ അട്രോസിറ്റി നിയമമൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് നീതിന്യായ വ്യവസ്ഥിതിയിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. ഇതൊരു കള്ളക്കേസാണെന്നും ഇത് കോടതിയിൽ തന്നെ തെളിയിക്കുന്നതിനും ആവശ്യമായുള്ള നടപടികളാണ് ഞാൻ സ്വീകരിക്കുന്നത്. ഞാൻ ഒരു കേസിലും ഒളിച്ചോടുന്ന ആളല്ല. ബഹുമാനപ്പെട്ട കോടതി എപ്പോൾ ഹാജരാവണമെന്ന് എന്നോട് പറഞ്ഞാലും ആ നിമിഷം ഞാൻ ഹാജരാകും. ഇപ്പം ഇന്ന് തന്നെ ഹാജരാവണമെന്ന് കോടതി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഹാജരായേനെ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നിയമത്തിൻ്റെ വഴിയാണത്, നിയമത്തിൻ്റെ വഴി ഞാൻ പറയട്ടെ, നിയമത്തിൻ്റെ ഒരു വഴിയാണ്. നിയമത്തിൻ്റെ വഴി ഈ കേസ് ഒരു കള്ളക്കേസാണ്. അപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുത്തു, ഞാൻ അതിനെപ്പറ്റി പരിശോധിക്കട്ടെ. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കോടതി എന്ത് പറഞ്ഞാലും അത് ശിരസാ വഹിക്കാൻ എനിക്കൊരു മടിയില്ല. പക്ഷേ എന്നെ ഇല്ല, അത് നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണ്. കാരണം അദ്ദേഹം ചോദിച്ച ചോദ്യം നിങ്ങൾ കർശന നിർദ്ദേശം അങ്ങനെയൊന്നുമില്ല, ഇതിന് ജാമ്യം എടുത്തു എന്ന് ചോദിച്ചു. അപ്പോൾ ജാമ്യം എടുത്തിട്ടില്ല, കാരണം നേരെ കൊണ്ടുപോയിട്ട് കോടതിയിൽ കൊടുത്താണല്ലോ, എന്നെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയതല്ലല്ലോ. അപ്പോൾ ജാമ്യം എടുക്കണം. പക്ഷെ ജാമ്യം എടുക്കുന്നതിന് മുമ്പ് ഇത് ഡിസ്ചാർജ് പെറ്റീഷൻ പരിഗണിക്കാമോ എന്നുള്ള നിയമസാധുതയാണ് ഞങ്ങൾ തേടുന്നത്. അത് നാലാം തീയതി നമുക്ക് കാണാം. നാലാം തീയതി കോടതി എന്ത് പറഞ്ഞാലും നമ്മളതനുസരിച്ചിട്ടാണ് മുമ്പ്.